അടുത്ത ചോദ്യം, ഭൂമിയിൽ അല്ലാതെ വേറെ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ? എങ്കിൽ അതിന്റെ അടിസ്ഥാനം ഡി എൻ എ, അതായത് ഡി എൻ എ കാർബൺ അടിസ്ഥാനമാക്കിയ ഡി എൻ എ ആണ്. നമുക്കറിയില്ല, ഭൂമിയിൽ അല്ലാതെ മറ്റുള്ള ഗ്രഹങ്ങൾ, അതായത് ഇന്ന് സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ ഭൂമിയിലുള്ള പോലെയുള്ള ഒരു ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല മിക്കവാറും. പക്ഷെ അതേസമയം മറ്റ് അന്യ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളിൽ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇത് സാധ്യമാവും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ആ സാധ്യമാവും എന്നുള്ളത് കൊണ്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷേ ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുമ്പോൾ അത് ഈ നമ്മുടെ ഇവിടെ ആകസ്മികമായി ഉണ്ടായ രീതിയിൽ തന്നെ ആവണം എന്നില്ല മറ്റുള്ള സ്ഥലത്ത് ഉണ്ടാവുന്നത് എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ ജീവന്റെ ആധാരം മുഴുവൻ തന്നെ കാർബണിക തന്മാത്രകളാണ്. കാർബൺ ആണ് അതിൻ്റെ ബേസ്. കാർബണിന്റെ ചുറ്റും മറ്റ് മോളിക്യൂളുകൾ ഘടിപ്പിച്ചാണ് കാർബോഹൈഡ്രേറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും നമ്മുടെ കൊഴുപ്പുകളായാലും ഒക്കെ തന്നെ ഉണ്ടാവുന്നത്. ജീവന്റെ മോളിക്യൂൾസ് അല്ല, ഡി എൻ എ, ന്യൂക്ലിക് ആസിഡുകൾ ഒക്കെ തന്നെ, അതിലൊക്കെ തന്നെ കാർബൺ ഉണ്ടെന്നുള്ളതാണ്. കാർബണും ബാക്കിയുള്ള മോളിക്യൂൾസ് ഒക്കെ തന്നെ, ഓക്സിജൻ നൈട്രജൻ മുതലായിട്ടുള്ളവയൊക്കെ അതോട് അത്, പക്ഷെ കാർബൺ ആണ് അതിന്റെ ബാക്ക് ബോൺ എല്ലാം തന്നെ. അപ്പോ ഈ കാർബണികം തന്മാത്ര ആവണമെന്നില്ല ജീവന്റെ. വേറെ ഏത് തന്മാത്രയാണ് സഹായിക്കാതെ? ഏറ്റവും അടുത്ത സാധ്യതയുള്ള ഒന്ന് സിലിക്കൺ ആണ്. കാർബണിന്റെ അതേ ഗ്രൂപ്പിൽ പെടുന്ന സിലിക്കൺ, കാർബണിനെ പോലെ തന്നെ നാല് വാലൻസി, നാല് മറ്റുള്ള നാല് തന്മാത്രകളായിട്ട്, നാല് ആറ്റമുകളായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള സിലിക്കൺ ആണ് വേറെ ഒരു സാധ്യത ആയിട്ട് പറയുന്നത്. സിലിക്കൺ ബേസ്ഡ് ലൈഫ് പക്ഷെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. സിലിക്കൺ നമ്മുടെ ജീവി വർഗങ്ങളിൽ പോലും സിലിക്കോൺ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഡയറ്റം, ഡയറ്റം എന്ന് പറഞ്ഞ ചെറിയ ആൽഗകൾ സമുദ്രത്തിലൊക്കെയുള്ള ആ ഡയറ്റംസിനകത്ത് സിലിക്കൺ വെച്ചാണ് അതിൻ്റെ ആവരണം പലപ്പോഴും ഉണ്ടാക്കുന്നത്, സിലിക്കോ കാർബണേറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ. ആർട്ടിഫിഷ്യലായിട്ട് കാർബണും സിലിക്കണും കൂടെ ചേർത്ത് കൊണ്ടുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സിലിക്കൺ ഒരു സാധ്യതയാണ്, പക്ഷെ ഇത് ഇപ്പോൾ അറിയുന്ന, കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല.